ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോക്ടെയിലാണ് കേട്ടോ. കാസർഗോഡ് ഒരു ഷോപ്പിൽ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു കോക്ടെയിലാണിത്. അപ്പോൾ ഇതുണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമായി. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പപ്പായ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചോപ്പ് ചെയ്ത് വെച്ച പപ്പായ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക. ഓൾമോസ്റ്റ് 2.5 കപ്പോളം പപ്പായ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് കാഷ്യൂ, റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂ ആണ്, ഒരു 2.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. 2.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം റോസ്റ്റ് ചെയ്തെടുത്തതാണ്, എണ്ണ ഒന്നും നെയ്യൊന്നും ചേർക്കാതെ റോസ്റ്റ് ചെയ്തെടുത്ത കാഷ്യൂ ആണ് കേട്ടോ. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഫ്രീസായിട്ടുള്ള പാലാണ്. അപ്പോൾ ഇത് ഒരു പാക്കറ്റ് പാല് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് വടച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നല്ല ഫ്രോസൺ മിൽക്ക്, ഫ്രീസായിട്ട് വെച്ചിട്ടുള്ള പാലാണ്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര. പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ, ഈ ഒരു ഇത്രയും അളവിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പപ്പായ അതുപോലെ റോസ്റ്റ് ചെയ്ത കാഷ്യൂ എല്ലാം കൂടെ നന്നായി ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്, ഒരുപാട് ലൂസായിട്ടുള്ള ഡ്രിങ്ക് അല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു റോസ്റ്റ് ചെയ്ത കാഷ്യൂ ഒക്കെ ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ പറഞ്ഞൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഒരു ഗ്ലാസ്സിലോട്ട് ആദ്യം കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച പപ്പായ അതുപോലെ പോമഗ്രാനറ്റ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് റോസ്റ്റ് ചെയ്ത കാഷ്യൂ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച നമ്മുടെ ഒരു പപ്പായ മിക്സ് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കാസർഗോഡ് കറന്തക്കാട് ഷെട്ടി ഫ്രൂട്ട് ഷോപ്പ് എന്ന കടയിലാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നല്ല ഫേമസ് ആണ് ആ ഒരു ഷോപ്പിൽ ഈ ഒരു കോക്ടെയില്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ച പപ്പായ അതുപോലെ പോമഗ്രാനറ്റ് പിന്നെ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കിസ്മിസ് അതുപോലെ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂ, അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രൂട്ട്സും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് സ്പൂണ് വെച്ചിട്ട് ആ ഒരു ഫ്രൂട്ട്സും കൂടെ എടുത്തിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.